കൂട്ടുകാരൻ്റെ വീട്ടിൽ പോയ സമയത്ത് ഒരു വാട്ടർ ടാങ്കിനകത്ത് നമ്മൾ കണ്ട കാഴ്ച എന്താണെന്നറിയോ? കണ്ടില്ലേ, അടിപൊളി നല്ല സൈസുള്ള ഒരു വരാൽ കിടക്കുന്നത്. ചൂണ്ടലിടാൻ പോയ സമയത്ത് കിട്ടിയാട്ട. അപ്പോൾ അതിൻ്റെ സൈസ് കണ്ടപ്പോഴും ഹുക്ക് ശരിക്കും വേണ്ട രീതിയിൽ കുടുങ്ങാത്തതുകൊണ്ടും നല്ല ആക്റ്റീവായിട്ടുള്ള ഫിഷിനെ, അതുകൊണ്ടാണ് ഈ വാട്ടർ ടാങ്കിനകത്ത് ആൾ കീപ്പ് ചെയ്തുള്ളത്. എന്നിട്ട് ഇതിന് ഫീഡ് കൊടുക്കില്ല, എന്താ പറയുക, നാടൻ വരാലായതുകൊണ്ട് ലൈഫ് ഇട് കൊടുക്കണം. നമ്മൾ ഈ സാധനം കണ്ടല്ലോ, ഇതിന് കല്ലേമുട്ടി, പൊരിക്ക്, ചെമ്പല്ലി, പല പേര് പല നാട്ടിൽ പറയുന്നുണ്ട്. ഈ സാധനത്തിന് കളക്ട് ചെയ്തിട്ടാണ് ഇതിനിട്ട് കൊടുക്കാറുള്ളത്. അപ്പം അങ്ങനെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത സൈസുള്ള ഒന്നിനിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ നിങ്ങളുമായിട്ട് ഒന്ന് ഷെയർ ചെയ്യുന്ന കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് ലൈഫ് ഇട് ഇട്ട് കൊടുത്ത സമയത്ത് ഇത് അത് കഴിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അത് നമ്മൾ കുറേ നേരം ഒരു 5 മിനിറ്റിന് മുകളിലൊക്കെ ആയിട്ട് ചിലപ്പോൾ നമ്മൾ ക്യാമറ ഓണാക്കി വെച്ചിട്ടുണ്ടായിരിക്കും. പക്ഷേ എന്നിട്ട് ഇതിന് കഴിക്കാൻ പറ്റിയില്ല. ആൾ ശരിക്കും മടിയനായിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ഏകദേശം 5-6 മാസമായി ഈ വരാലിനെ കിട്ടിയിട്ട് ഈ ടാങ്കിനകത്ത് കീപ്പ് ചെയ്യുന്നത്. അപ്പോൾ തീറ്റ ഇങ്ങനെ കൊടുന്ന് ഇട്ട് കൊടുത്ത കാരണം തന്നെ ആക്റ്റീവ് കുറഞ്ഞ ലൈവായിട്ടുള്ള ഫിഷിനാണ് ഇത് നന്നായിട്ട് പിടിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ അത്യാവശ്യം നല്ല ആക്റ്റീവായിട്ട് തന്നെ ഓടുന്നുണ്ട്. നമ്മുടെ പൊരിക്ക് ആക്റ്റീവായിട്ട് തന്നെ ഓടുന്നുണ്ട്. ഇതിനകത്തൊരു പരലുണ്ട്. ആ പരലിനൊക്കെ പിടിക്കാത്തതിൻ്റെ റീസൺ എന്ന് വെച്ചാൽ പരൽ നല്ല രീതിയിൽ സ്പീഡിൽ പായും. വേണ്ടില്ല, ഈ പൊരിക്ക് നല്ല രീതിയിൽ ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുന്ന കാര്യം തന്നെ ഈ കണ്ണനക്ക്, അതായത് നമ്മൾ വരാലിന് അതിനെ പിടിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഈ വരാലിന് ഒരു മടി പിടിച്ച പോലത്തെ ഒരു സ്വഭാവം ഉണ്ടെന്നാണ് പറഞ്ഞത്. ആക്റ്റീവ് കുറഞ്ഞ ലൈവായിട്ടുള്ള തീറ്റന്നെ എടുക്കുന്നത്. അപ്പോൾ നമ്മൾ അതിൽ നിന്ന് കുറേ ഭാഗം കട്ട് ചെയ്തിട്ട് കുറച്ച് ഭാഗങ്ങളാട്ട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നാടൻ വരാലിനൊക്കെ നമ്മൾ വളർത്താൻ ശ്രമിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈവായിട്ടുള്ള തീറ്റനെ ഇട്ട് കൊടുക്കാനായിട്ടും പെല്ലറ്റ് ഫീഡ് ഇട്ട് കൊടുത്ത് ട്രെയിൻ ചെയ്ത് എടുക്കണമെന്നുണ്ടെങ്കിൽ ചെറിയ കുഞ്ഞുങ്ങളെടുത്തിട്ട് വളർത്തേണ്ടി വരും. വലുതിനൊക്കെ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആഗ്രഹം കൊണ്ട് ഒരു മോൺസ്റ്റർ ഫിഷിനൊക്കെ വളർത്താനുള്ള ആഗ്രഹം കൊണ്ട് ഇതിനെ വളർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈവായിട്ടുള്ള സംഭവം തന്നെ നമ്മൾ തീറ്റായിട്ട് കൊടുക്കേണ്ടി വരും. കുറേ നേരം ഇത് ഓടി കരച്ചുകൊണ്ടാണെന്നറിയില്ല. പിന്നെ ആൾ നമ്മളെ പൊരിക്ക് കണ്ടില്ലേ, അതിൻ്റെ അടുത്ത് കൂടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ട്. കുറേ നേരം നന്നായിട്ട് ശ്രമിച്ചു നോക്കിട്ട പിടിക്കാൻ, പക്ഷേ ആൾ കിട്ടിയില്ല, പിടിക്കാൻ പറ്റിയില്ല. ഇന്ന് ഈ ഒരു ചെറിയ വിശേഷമാണെന്ന് നമ്മൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. ഇന്നത്തെ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ വലിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളൊക്കെ വീഡിയോ താഴെ കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.